السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وصحابه أجمعين. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു റമദാൻ കൂടി അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്നു. അത് വലിയ നിഅമത്തുമാണ്, പരീക്ഷണവുമാണ്. ഈ നിഅമത്തിനും പരീക്ഷണത്തിനൊക്കെ നമ്മൾ അല്ലാഹുവോട് ആ റമദാനിൽ ഏറ്റവും നല്ല ജീവിതം നയിച്ചുകൊണ്ട് ശുക്ർ കാണിക്കുകയാണ് വേണ്ടത്. റമദാൻ അനുവദിച്ച് കിട്ടുകയും എന്നാൽ ആ റമദാനിനെ ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്ത ആളുകളോട് അവരെ കുറിച്ച് അവർക്ക് അല്ലാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആമീൻ പറഞ്ഞ സംഭവം നമ്മൾ അറിയുന്നതാണ്, കേട്ടിട്ടുള്ളതാണ്. അത് ഞാൻ ഒന്നുകൂടി അനുസ്മരിക്കുകയാണ്. അപ്പോൾ ആ രൂപത്തിൽ നിർഭാഗ്യവാന്മാരായ ആളുകളിൽ അല്ലാഹുവിൻ്റെ നമ്മൾ ഒരിക്കലും ഉൾപ്പെടുത്താതിരിക്കട്ടെ. ഈ പരിശുദ്ധ റമദാൻ നമുക്ക് നാളെ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന പുണ്യമാസമായി റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അതിലേക്ക് വെളിച്ചം വീശുന്ന ചില കാര്യങ്ങൾ ഇന്ന് നാളെയുമായി സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ സംഗതികളൊന്നുമല്ല. നമ്മുടെ റമദാനിൻ്റെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പാലിച്ചു പോരുന്നതും എന്നാൽ ഒരു പക്ഷേ ഈ സദസ്സിലെ ചിലർ വേണ്ടത്ര ശ്രദ്ധയോടുകൂടി പരിഗണിച്ചിട്ടില്ലാത്തതുമായ ചില കാര്യങ്ങൾ പറയുകയാണ്. അത് ചിലർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന നിലയ്ക്ക് ലളിതമായി വിശദീകരിക്കുകയാണ്. അതിലൊന്ന്, നോമ്പിനും നിയത്ത് നിർബന്ധമാണ്. അപ്പോൾ നിയത്ത് എന്ന് പറയുമ്പോൾ അത് മനസ്സിൽ കരുതുക എന്നുള്ളതാണ് നിയത്തി എന്ന വാക്കിൻ്റെ അർത്ഥം. അത് മനസ്സിൽ കരുതാൻ സാധിക്കുന്നവർ അങ്ങനെ കരുതിയാൽ മതി. അത് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. പറയാൻ ഏറ്റവും നല്ല സമയം ഉറങ്ങാൻ കിടക്കുമ്പോഴാണ്. ഓരോ നോമ്പിൻ്റെയും തലേന്ന് രാത്രി നാളത്തെ നോമ്പിന് നിയത്ത് ചെയ്യുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു റബ്ബുലിസ്സത്തിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് നാളത്തെ റമദാൻ മാസത്തിലെ നാളത്തെ നോമ്പ് ഞാൻ നോറ്റുകൂട്ടാൻ വേണ്ടി നിയത്ത് ചെയ്യുന്നു എന്ന് പറയുന്നതോടൊപ്പം അതൊന്ന് നല്ല നിലക്ക് നിർവഹിക്കാനും കബൂലാക്കാനും വേണ്ടി ഒരു ദുആ, നിയത്തിൻ്റെ കൂടെ ദുആ എപ്പോഴും നല്ലതാണ്. കാരണം നിയത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഉദ്ദേശമാണ്. അതിൻ്റെ കൂടെയുള്ള ദുആ എന്ന് പറയുന്നത് ആ ഉദ്ദേശം നിറവേറാൻ വേണ്ടി അല്ലാഹു റബ്ബുലിസ്സത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടിയുള്ള യാചനയാണ്. അത് രണ്ടും കൂടി നടത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിനാണ് നിയത്ത് രാത്രി തന്നെ വെക്കണം എന്ന് പറഞ്ഞത്. നമ്മുടെ പ്രത്യക്ഷ മനസ്സിനോടാണ് നമ്മൾ നിയത്ത് ചെയ്യുന്നത്. ഈ പ്രത്യക്ഷ മനസ്സ് ആ കാര്യം എത്ര ശക്തിയിലാണോ ഉൾക്കൊണ്ടത്, ആ ഉൾക്കൊണ്ടതിനനുസരിച്ച് നമ്മുടെ പരോക്ഷ മനസ്സിനോട് ഈ കാര്യം എത്തിച്ചു കൊടുക്കും. അങ്ങനെ പരോക്ഷ മനസ്സാണ് വാസ്തവത്തിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങളിലൊക്കെ വല്ലാതെ ഇടപെടുന്നത്. പരോക്ഷ മനസ്സിന് നമ്മുടെ നോമ്പുകാരനാണ് എന്ന വിവരം കിട്ടിയാൽ പിന്നെ നമുക്ക് വേണ്ടാത്ത ദാഹമോ ക്ഷീണമോ പ്രയാസമോ ഒന്നും അനുഭവപ്പെടുകയില്ല. കാരണം നമ്മുടെ പരോക്ഷ മനസ്സ് നമ്മുടെ ശരീരത്തെ അറിയിച്ചു കഴിഞ്ഞു, നീ വെറുതെ ദാഹിച്ചിട്ടോ ക്ഷീണിച്ചിട്ടോ ഒന്നും കാര്യമില്ല, അയാൾ ഭക്ഷണം കഴിക്കില്ല, അയാൾക്ക് ഇനി ഭക്ഷണം കഴിക്കാനൊരു സമയമുണ്ട്, അത് എന്നെ അറിയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വെറുതെ ക്ഷീണിക്കാനും ദാഹിക്കാനും ഒന്ന് നിൽക്കേണ്ട ശരീരമേ എന്ന് നമ്മുടെ പരോക്ഷ മനസ്സ് ശരീരത്തെ അറിയിക്കുമെന്നും അതുകൊണ്ട് നമ്മുടെ നിയത്ത് എത്ര ശക്തമാണോ അത്രയും നമ്മുടെ നോമ്പ് നമുക്ക് പ്രയാസരഹിതമായിരിക്കും, എളുപ്പമായിരിക്കും എന്ന് ഇത് സംബന്ധിച്ചുള്ള മനഃശാസ്ത്ര വിശകലനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിയത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് ഞാനത് നിർത്തുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ നിയത്ത് രാത്രി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉറക്കത്തിനും അതിൻ്റെ ഒരു സ്വഭാവം ഉണ്ടാകും. സാധാരണഗതിയിൽ പല ആളുകളെയും അത്താഴത്തിനൊക്കെ എണീപ്പിക്കുന്നതിൻ്റെ സ്ട്രെയിന്, മാതാപിതാക്കൾ മക്കളെ എണീപ്പിക്കാനൊക്കെ ഉള്ള സ്ട്രെയിന് നമ്മൾ പല കുടുംബങ്ങളിലും അറിയുന്നതാണ്. വാസ്തവത്തിൽ അതൊന്നും പാടില്ലാത്തതാണ്. നമ്മളൊരു കാര്യം നിയത്തി ചെയ്തു, നമ്മൾ നോക്കാൻ തീരുമാനിച്ചു, പിന്നെ മറ്റുള്ളവരെന്തിനാണ് നമ്മളെ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് അവർക്കും ഒരു ബുദ്ധിമുട്ട് നമുക്കൊരു ബുദ്ധിമുട്ട്, അതൊന്നും പാടില്ലാത്തതാണ്. ഒരു കാര്യത്തോട് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആരും പറയാതെ തന്നെ പ്രേരിപ്പിക്കാതെ തന്നെ നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണത്തിന് എഴുന്നേറ്റ് വരും എന്നുള്ളത് ഉറപ്പാണ്. ഭക്ഷണത്തിന് എഴുന്നേറ്റ് വരിക മാത്രമല്ല, ഞാൻ പ്രത്യേകമായി പറയുന്നു, നമ്മുടെ വീട്ടിൽ ആരും കൂലി തൊഴിലാളികളില്ല, നമ്മളൊക്കെ തന്നെ തൊഴിലാളികളുമാണ്, നമ്മളൊക്കെ തന്നെ ആ വീട്ടിലെ അംഗങ്ങളുമാണ്. അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിലൊക്കെ പരസ്പരം സഹായിക്കുക, ഭക്ഷണം കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെക്കുക, എന്നിട്ട് എല്ലാവരും കൂടി പരസ്പരം സഹകരിച്ച് ഒരു പ്രത്യേക സമയമാണല്ലോ ഈ അത്താഴത്തിൻ്റെ സമയം
ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അത്താഴം കഴിച്ച് ഉറങ്ങിപ്പോവുക, എന്നിട്ട് എപ്പോഴോ എഴുന്നേൽക്കുക, എന്നിട്ട് ഒരു സുബ്ഹി തന്നെ നിസ്കരിച്ചാൽ ആയി എന്ന് വെക്കുക, ഇതൊന്നും നോമ്പിനെ പറ്റുന്ന സംഗതികളല്ല. നേരെ മറിച്ച് അത്താഴം കഴിഞ്ഞ് ഉറങ്ങാതെ ഇരിക്കുക, നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക, പുരുഷന്മാരൊക്കെ പള്ളിയിലേക്ക് അപ്പോഴേക്ക് തന്നെ പുറപ്പെടുക, പള്ളിയിൽ നേരത്തെ എത്തുക, വാക്ക് കൊടുക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പള്ളിയിൽ ഉണ്ടെങ്കിൽ നാളെ യോമുൽ ഖിയാമത്തിൽ നമ്മൾ സൂര്യന്റെ ശോഭയോട് കൂടിയാണ് വരിക എന്നൊക്കെ ഉണ്ട് ഹദീസ്. അപ്പൊ അതൊക്കെ നമ്മൾ പരിഗണിക്കേണ്ട കാര്യവും ഈ റമദാനിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യവുമാണ്. അപ്പൊ ആ രൂപത്തിൽ സുബ്ഹ് വാക്കിനെ പ്രതീക്ഷിക്കുക, വാക്ക് കൊടുത്താൽ ഉടനെ സുന്നത്ത് നമസ്കരിക്കുക. സുബ്ഹിന്റെ സുന്നത്ത്, മഗ്‌രിബിന്റെ സുന്നത്ത്, ഇത് രണ്ടും വളരെ പ്രബലമായ സുന്നത്താണ്. മഗ്‌രിബിന്റെ സുന്നത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അത് മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് എന്ന് നമ്മൾ പറയേണ്ടി വരുന്നുണ്ട്. സുബ്ഹിന്റെ മുമ്പാണല്ലോ സുന്നത്ത്. ഈ രണ്ട് സുന്നത്ത്, ഈ രണ്ട് സുന്നത്തുകൾ നമസ്കാരങ്ങളിലും ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽഹുവല്ലാഹു അഹദ് മുതൽ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കുൽഹുവല്ലാഹു മുതൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. രണ്ടും തൗഹീദുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമത്തേതിൽ നമ്മൾ കുഫറിനെ നിരാകരിക്കുന്നു, രണ്ടാമത്തേതിൽ നമ്മൾ തൗഹീദിനെ ഊട്ടി ഉറപ്പിക്കുന്നു. അതുകൊണ്ട് ഈ രണ്ട് സൂറത്തുകൾ ഈ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഓതുന്നത് വളരെ പ്രബലമായ സുന്നത്താണ്. അതോടൊപ്പം പിന്നെ നമ്മൾ സുബ്ഹി ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുക. അതോടുകൂടി നമ്മുടെ നോമ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, സമയം ഇവിടെ തീരുന്നുണ്ട്. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബാക്കി നാളേക്ക് മാറ്റിവെക്കുകയാണ്. അതിലൊന്ന് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ഈ നോമ്പിൽ ചെയ്യേണ്ടത്. നോമ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ലല്ലോ. നമ്മൾ ഇപ്പോ ഹജ്ജിനൊക്കെ പോയാൽ മിനായിലൊക്കെ ഇരിക്കുന്നത് പോലെയാണ്, ചെയ്യാനൊന്നുമില്ല. പക്ഷെ ചെയ്യുന്നതെല്ലാം ഇബാദത്താണ് എന്നുള്ളതാണ് നോമ്പിന്റെ ഒരു പുണ്യം. അഥവാ നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലായാൽ അതിനൊക്കെ തന്നെ വലിയ ദർജകളാണ്. അതുകൊണ്ട് വാക്ക്, നോക്ക്, വർത്തമാനങ്ങളൊക്കെ വളരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഈ വാക്കിന്റെ കാര്യം വളരെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. വല്ല ജഗാള് കൗല സൂരി വൽ അമല ബിഹി വലൈസലില്ലാഹി ഹാജ. കൗല സൂർ, സൂറായ കൗല, അത് തീരെ പാടില്ല നോമ്പുകാരൻ. വ്യാജമായ വർത്തമാനം എന്നാണ് കൗല സൂറിന്റെ ഒരു മലയാളം. കള്ളസാക്ഷ്യം എന്നാണ് കൗല സൂറിന്റെ വേറൊരു മലയാളം. ഒരിക്കലും നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യം നോമ്പ് കാലത്ത് നമ്മൾ മറ്റൊരാളോട് സംസാരിക്കാനോ ഇൻഫോം ചെയ്യാനോ ഷെയർ ചെയ്യാനോ പാടില്ല. അതൊക്കെ കൗല സൂറാണ്. വ്യാജമായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, ആളുകൾക്ക് മോശമായ വിചാരങ്ങൾ ഉണ്ടാക്കുന്ന വർത്തമാനങ്ങളും കൗല സൂറാണ്. അത് അതുപോലെയുള്ള പ്രവർത്തനങ്ങളും നോമ്പ് കാലത്ത് നിർവഹിച്ചാൽ അതുവഴി നോമ്പ് ബാത്തിലാകും, നോമ്പിന്റെ പ്രതിഫലം കിട്ടുകയില്ല എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നോമ്പുകാരനാണെന്ന് വിളിച്ചു പറയാൻ പാടില്ലല്ലോ. നമുക്കറിയാവുന്ന കാര്യമാണ് ലൈസ ഫിസ് സിയാമി റിയാബ്, നോമ്പിലെ റിയാബ് അല്ലാഹു തആല തന്നെ നിശ്ചയിച്ചിട്ടില്ല. കാരണം ഒരാൾ നോമ്പ് എടുക്കുന്നുണ്ടോ എന്നയാളെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുകയില്ല. പക്ഷേ നോമ്പുകാരൻ അയാളുടെ വർത്തമാനങ്ങളിൽ നോമ്പിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതും അത്ര അഭികാമ്യമല്ല. എന്നാൽ ഒരു സമയത്ത് ഞാൻ നോമ്പുകാരനാണെന്ന് പറയേണ്ടി വരും, പറയണം എന്ന് ഹദീസിലുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഥവാ വൈ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫലിയഖുൽ ഇന്നി സാഇം. ഇനി ഒരു നോമ്പുകാരനായ വ്യക്തി അയാൾക്ക് ആരോടും അങ്ങോട്ട് ചണ്ട കൊള്ളുന്നോ, അങ്ങനെ എന്തെങ്കിലും വേണ്ടാത്ത സംസാരിക്കണമെന്നോ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ ഇങ്ങോട്ടൊരാൾ വന്നിട്ട് അയാളെ പ്രകോപിപ്പിച്ചു, അയാളോട് മോശമായി സംസാരിച്ചു, അവിവേകമായി പെരുമാറി, അയാളോട് ചീത്ത വിളിച്ചു, എങ്കിൽ എന്ത് ചെയ്യണം, എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇനി സ്വാമിമൻ സുഹൃത്തെ, ഞാൻ നോമ്പുകാരനാണെങ്കിൽ നോമ്പാണെന്ന് പറഞ്ഞ് അവിടുന്ന് ഒഴിവായി പോകണം. അപ്പൊ ഇനി സ്വാമിമൻ എന്ന് പറയേണ്ടി വരുന്ന സമയത്ത് പറയണം. കാരണം നോമ്പിന്റെ ഹുർമത്തിന് അത് സ്വീകാര്യതയെ ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നാൽ അങ്ങനെ പറഞ്ഞ് ഒഴിവുകയാണ് വേണ്ടത്. വാക്ക് വർത്തമാനങ്ങളിലൊക്കെ വളരെ സൂക്ഷിക്കണം എന്നുകൂടി അഭിഷേകമായി നമ്മൾ ശ്രദ്ധിക്കുക. ഇൻഷാല്ലാ ഈ ക്ലാസ് തന്നെ നാളെ കുറച്ചുകൂടി തുടർന്ന് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വതആല ഈ മാസത്തെ വളരെ പരിപാവനമായി പാലിക്കാനും അതിൻ്റെ എല്ലാ ഹുർമത്തുകളോടുകൂടി അതിനെ പാലിച്ചുകൊണ്ട് നമ്മുടെ മേലൊക്കെ